അടുത്തതായിട്ട് നമുക്ക് ഈ പാഠത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അന്ന് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അത് എത്ര എങ്ങനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമുക്ക് എഴുതാം, ഓർഡേർഡ് പേസിനെ പറ്റി പഠിച്ചു, ട്രിപ്ലറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു. അതിനകത്ത് നമുക്ക് അടുത്ത വരുന്ന പോർഷനാണ് റിലേഷൻസ്. പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻ. എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഏതൊരു സെറ്റും ബി എന്ന സെറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാൻ നമുക്കറിയാമല്ലോ. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റ് ആണ് നമ്മൾ എന്തായിട്ട് എഴുതുന്ന റിലേഷനായിട്ട് എഴുതുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ആ സബ്സെറ്റ് എഴുതും, ആ ഓരോടെ പേരിലെ ആദ്യത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റും തമ്മിൽ അവർ തന്നെ ഒരു റിലേഷൻ തരും, ഒരു റിലേഷൻ കൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സബ്സെറ്റ് റിലേഷൻ എടുത്ത് എഴുതുന്നത്. ഓക്കെ, നമുക്കൊരു കഴിഞ്ഞ വീഡിയോയില് പരിചയപ്പെട്ടാണെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാം. ഞാൻ സെറ്റ് എഴുതുകയാണ്, എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, B is equal to set 3, 4. Okay, ഇതെല്ലാവർക്കും അറിയാം ഈ സെറ്റ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാം. എ ക്രോസ് ബി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. 1, 3, അടുത്തത് 1, 4, അടുത്തത് 2, 3, അടുത്തത് 2, 4, അടുത്തത് 3, 3, അടുത്തത് 3, 4. അറിയാലോ, എയിലെ 3 എലമെന്റ് ഉണ്ട്, ബിയിൽ 2 എലമെന്റ് ഉണ്ട്, അപ്പൊ എ ക്രോസ് ബിയിൽ 6 എലമെന്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ റിലേഷൻ കൊണ്ടുവരികയാണ്. ഈ എ ക്രോസ് ബിയിൽ നിന്ന് തന്നെ ഒരു റിലേഷൻ കൊണ്ടുവരികയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ എഴുതുന്ന റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്, ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ബിൽഡർ ഫോമിലാണ് റിലേഷൻ. മൂന്ന് രീതിയിൽ എഴുതാം, അത് നമ്മൾ അങ്ങോട്ട് പോകാൻ പഠിക്കും. അതുകൊണ്ട് സെറ്റ് ബിൽഡർ ഫോമിൽ റിലേഷൻ എഴുതുകയാണ്. ഓക്കെ, എക്സ് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. Y is equal to x plus 1 എന്ന റിലേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. X element of A, Y element of B. ഇതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, ഈ റിലേഷൻ ഈ A ക്രോസ് B യിൽ നിന്നും അവർ പറഞ്ഞിരിക്കുന്ന റിലേഷൻ, ഈ റിലേഷൻ ഇതിൽ നമ്മൾ എടുത്ത് എഴുതാൻ വേണം. റിലേഷൻ നോക്കുക, R is equal to set bracket of Y എന്ന് പറയുന്നത് എക്സിനോട് 1 കൂട്ടിയതാണ്. അവർ പറയുന്ന റിലേഷൻ കണ്ടീഷൻ പറഞ്ഞാലേ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ, റിലേഷൻ എഴുതാൻ പറ്റൂ. ചുമ്മാതെ ഒരു റിലേഷൻ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വൈ എന്ന് പറയുന്നത് രണ്ടാമത് കിടക്കുന്ന എലമെന്റാണ് വൈ എന്ന് പറയുന്നത്. ആദ്യം ഓർഡർ പേരിൽ ആദ്യം കിടക്കുന്നതാണ് എക്സ്, അതെല്ലാവർക്കും അറിയാം. എക്സ് കോമ വൈ എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്നത് എക്സ് ആണ്, രണ്ടാമത് കിടക്കുന്നത് വൈ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വൈ എന്ന് പറയുന്നത് എക്സിനോട് 1 കൂട്ടിയതാണ്. ഇവിടെ എക്സ് എത്രയാണ്? 1. ഒന്നിനോട് 1 കൂട്ടിയ 2, രണ്ടല്ലേ കിടക്കുന്നത്, അപ്പൊ അത് ആ ഇതിൽ വരത്തില്ല. ഇവിടെ എക്സ് എത്രയാണ്? 1. ഒന്നിനോട് 1 കൂട്ടിയാല് 2 വരണം, ഇതും വരത്തില്ല. അടുത്ത് ഇവിടെ എത്ര? 2. രണ്ടിനോട് 1 കൂട്ടിയാല് 3. ശരിയാണ്, ഈ കണ്ടീഷൻ ഇവിടെ ശരിയാവുന്നുണ്ട്. ഇവിടെ എക്സിന് 2 കൊടുത്താൽ 2 + 1 3, വൈ എത്രയാണ് കിട്ടിയ? 3. അപ്പൊ എണ്ണം വരുവാല് 2, 3. ഓക്കെ, അടുത്തത് 2, 4 വരത്തില്ല. അറേ, എക്സിന് 2 കൊടുത്താൽ വൈ എത്ര കിട്ടണം? 3 കിട്ടണം. അടുത്തത് 3, 3 വരത്തില്ല. അടുത്തത് എക്സിന് 3 കൊടുത്താൽ 3 + 1 വൈ എത്ര കിട്ടണം? 4 കിട്ടണം. അപ്പൊ അവിടെ 2 ഇലമെന്റ് ഉള്ളൂ. ആരാണ് ആ ഇലമെന്റ്? 2, 3, 3, 4. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ആർ ഈസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ 2, 3, 3, 4. അവർ പറയുന്നത് കണ്ടെ. ഇപ്പൊ ഈ എ ക്രോസ് ബിയിൽ നിന്നും ഞാൻ റിലേഷൻ എടുത്തിരിക്കുകയാണ്. ആ റിലേഷൻ എടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്തിനാണ്? വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അത് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പേരിലെ രണ്ടാമത്തെ എലമെന്റ് ആദ്യത്തെ എലമെന്റിനോട് എത്ര കൂട്ടിയതാണ്? 1 കൂട്ടിയതാണ്. വേണ്ട, 2നോട് 1 കൂട്ടിയ 3 കിടക്കുന്നു, 3നോട് 1 കൂട്ടിയ 4 കണ്ടോ. അപ്പൊ ഈ എ ക്രോസ് ബി യിലെ സബ്സെറ്റ് ആണ്. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ എ എന്ന സെറ്റിന്റെയും ബി എന്ന സെറ്റിന്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെയും സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റിലേഷൻ നമുക്ക് 3 രീതിയിൽ നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ 3 രീതി നമുക്ക് എഴുതാം, ഏതൊക്കെ രീതിയാണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് കാര്യം മനസ്സിലായാലോ? റിലേഷൻ 3 രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തെ രീതി നോക്കുക, ബി ക്വസ്റ്റ്യൻ എഴുതുന്ന ഒന്നാമത്തെ ഫോം റോസ്റ്റർ ഫോം. ഒന്നാമത്തെ ഫോം ആണ് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം ആണ് നമ്മൾ എഴുതുന്നത്. റിലേഷൻ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആർ എഴുതുന്നത്. ഓക്കെ,
relation are from A to B എന്ന് പറഞ്ഞാൽ relation from A to B A എന്ന സെറ്റിൽ നിന്നും B എന്ന സെറ്റിലേക്ക് റിലേഷൻ പോകുന്നു എന്നാണ് വായിക്കുന്നത് എങ്ങനെയാണ് are from A to B ഓക്കേ അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇത് are from A to B എന്ന relation from set non empty set A to non empty set B ഓക്കേ അതാണ് നിൽക്കട്ടെ അപ്പോൾ ഇതിനകത്ത് ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ട് അതിന് റോസ്റ്റർ ഫോം ആണ് എഴുതിയിരിക്കുന്നുണ്ടോ റോസ്റ്റർ ഫോം എഴുതിയത് റോസ്റ്റർ ഫോം ഇത് അതിന്റെ ഏത് ഫോം ആണ് സെറ്റ് ബിൽഡർ ഫോം ഇതെന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് നമ്മൾ ആദ്യ പോർഷനിൽ പഠിച്ചത് ഇതെന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് ഇത് അതിന്റെ റോസ്റ്റർ ഫോം ആണ് ഇനി നമ്മൾ ഒന്ന് അതിന്റെ റിലേഷന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ആരോ ഡയഗ്രം എന്ന് പറയുന്നത് ഇത് പറയും ആരോ ഡയഗ്രം എന്ന് പറയാം ആരോ ഡയഗ്രം ആരോ ഡയഗ്രം അപ്പൊ ആരോ ഡയഗ്രം എന്ന് വരയ്ക്കാം ആരോ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് പറയും ഓക്കേ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മുടെ സെറ്റ് എക്കകത്ത് വരുന്നത് മൂന്ന് രീതിയിലാണ് റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് റോസ്റ്റർ ഫോം സെറ്റ് ബിൽഡർ ഫോം ആരോ ഡയഗ്രം ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ ഒരു റിലേഷനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഓക്കേ നമുക്ക് ഒരു റിലേഷൻ വരയ്ക്കാൻ നോക്കാം ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്ന സെറ്റ് പഠിച്ചത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ബി എന്ന് പറയുന്ന സെറ്റ് മൂന്ന് നാല് എന്ന് വിചാരിക്കുക നമുക്ക് അതിനകത്ത് നിന്ന് എ ക്രോസ് ബി എഴുതാം ഓക്കെ എ ക്രോസ് ബി എഴുതുമ്പോൾ ആര് ഒന്ന് മൂന്ന് ഒന്ന് നാല് രണ്ട് മൂന്ന് രണ്ട് നാല് മൂന്ന് 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 നാല് നാല് മൂന്ന് നാല് നാല് ഓക്കെ ഇതാണ് എ ക്രോസ് ഇനി അവർ പറയുന്ന റിലേഷൻ എഴുതാം സെറ്റ് ബിൽഡർ ഫോമിലാണ് ആദ്യം എഴുതാൻ പോകുന്നത് അവർ പറയുന്ന റിലേഷൻ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പോവുകയാണ് നോക്കി അവർ പറയുന്ന കണ്ടീഷൻ ആർ ഐ സി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ കണക്ക് അവർ പറഞ്ഞ എക്സ് പ്ലസ് വൺ നേരത്തെ എഴുതി അതേ രീതിയിൽ തന്നെ ഞാൻ ഇതൊന്ന് എഴുതുകയാണ് ഒരുപാട് രീതിയിൽ നമുക്ക് റിലേഷൻ കൊടുക്കാം ഓക്കെ ഡൗട്ട് ഉണ്ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഓക്കെ എന്നാ ഇനി റോസ്റ്റർ ഫോം നമ്മൾ എഴുതുകയാണ് റോസ്റ്റർ ഫോം വേണ്ടി നോക്കൂ അതായത് വൈ എന്ന് പറയുന്നത് എക്സിനോട് ഒന്ന് കൂട്ടിയതാണ് വൈ എന്ന് പറയുന്നത് എക്സിനോട് ഒന്ന് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ വൈ എന്ന് പറയുന്നത് കിടക്കുന്ന ആരാണ് ഓക്കെ ഈ വൈ എക്സിനോട് ഒന്ന് കൂട്ടിയതാണോ അല്ല ഇത് വരത്തില്ല അതായത് ഒന്നിനോട് ഒന്ന് കൂട്ടിയ രണ്ട് പേരും വരില്ല ഒന്നിനോട് ഒന്ന് കൂട്ടിയ രണ്ട് പേരും വരില്ല രണ്ടിനോട് ഒന്ന് കൂട്ടിയാൽ മൂന്ന് വരും ശരിയാണ് അത് വരും രണ്ടിനോട് ഒന്ന് കൂട്ടിയാൽ മൂന്ന് അടുത്തത് മൂന്നിനോട് ഒന്ന് കൂട്ടിയാൽ നാല് അത് വരും ഇത് രണ്ടിനോട് ഒന്ന് കൂട്ടിയാൽ മൂന്ന് ഇതൊന്നും വരില്ല ഇത് രണ്ടും സെയിം ആണ് വരില്ല അടുത്തത് മൂന്ന് നാല് അടുത്തത് ഏതാണ് നാലും മൂന്നും വരത്തില്ല നാലും നാല് അപ്പൊ എത്ര എലമെന്റേ വരത്തുള്ളൂ രണ്ട് എലമെന്റേ വരത്തുള്ളൂ മനസ്സിലായല്ലോ നാല് അതായത് നാലിനോട് ഒന്ന് കൂട്ടിയ അഞ്ച് എക്സ് നാല് കൊടുക്കുമ്പോൾ നാല് പ്ലസ് ഒന്ന് അഞ്ച് വരണം പക്ഷെ അവിടെ കിടക്കുന്ന വൈ മൂന്നാണ് ഇവിടെ നാല് അഞ്ച് വരണം അത് പറ്റില്ല അപ്പൊ കണ്ടോ ഇതാണ് അതിന്റെ സെറ്റ് ബിൽഡർ ഫോം ഇതാണ് അതിന്റെ റോസ്റ്റർ ഫോം ഇനി ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം ആരോ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ് അത് എ എന്ന സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന എലമെന്റ് എ എന്ന സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന എലമെന്റ് ആണ് ഇത് ബി എന്ന് പറയുന്ന സെറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എലമെന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ആരോ ഡയഗ്രാം വരയ്ക്കാം ആരോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എ എന്ന സെറ്റ് എലമെന്റ് എല്ലാം ഈ ആരോ ഡയഗ്രാം തരും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് എന്റെ എ എന്ന സെറ്റ് എലമെന്റ് ഓക്കെ ബി എന്ന സെറ്റ് എലമെന്റ് ആരൊക്കെ വരും മൂന്ന് നാല് ഓക്കെ നമുക്ക് റിലേഷൻ ഏതാണ് രണ്ടിന്ന് എങ്ങോട്ടാണ് റിലേഷൻ മൂന്ന് കണ്ടത് രണ്ടിന്ന് എങ്ങോട്ടാണ് റിലേഷൻ മൂന്ന് കണ്ടതാണ് രണ്ടിന്ന് മൂന്ന് മൂന്നിന്ന് എങ്ങോട്ടാണ് റിലേഷൻ നാലിലോട്ട് ഇതാണ് ആരോ ഡയഗ്രാം എന്താ എയിൽ നിന്നും ബിയിലോട്ടുള്ള റിലേഷൻ ആണ് എ എന്ന സെറ്റില് എലമെന്റ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആരോ ഡയഗ്രാം ആണ് ഈ പറഞ്ഞത് എ എന്ന സെറ്റില് ഒന്ന് രണ്ട് മൂന്ന് നാല് ബി എന്ന സെറ്റില് മൂന്ന് നാല് ഓക്കെ അപ്പൊ അതിന്റെ ആരോ ഡയഗ്രാം രണ്ടിന്ന് മൂന്നിലോട്ട് ഓക്കെ മൂന്നും നാലിലോട്ട് ഒന്നും നാലിലോട്ടും റിലേഷൻ ഒന്നും പോകണില്ല ഓക്കെ അപ്പൊ ഈ ഒരു ഇത് അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് ഫസ്റ്റിൽ പഠിച്ച നമുക്ക് ഇതിന്റെ ആവശ്യമില്ല നമ്മളിവിടെ റിലേഷന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് അത് ഈ എന്ന് ഈ എ ക്രോസ് ബി എന്നാണ് റിലേഷൻ എടുത്തത് അതിന്റെ റോസ്റ്റർ ഫോം ആണ് അതിന്റെ ആരോ ഡയഗ്രാം ആണ് ഈ കൊടുത്തിരിക്കുന്നത് അവർ പറയുന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിലേഷൻ നമ്മളെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും റിലേഷൻ കിട്ടും അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത് ആരോ ഡയഗ്രാം ഓക്കെ അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് എ എന്ന് പറയാൻ സെറ്റിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്
the relation from a to a ഇവിടെ a എന്ന് പറയുന്ന സെറ്റിൽ നിന്നും a എന്ന് പറയുന്ന സെറ്റിലോട്ട് തന്നെയാണ് എന്ത് പോകുന്നത് റിലേഷൻ പോകുന്നത് ഓക്കേ അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല അവർ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ആ കണ്ടീഷൻ വെച്ച് അങ്ങനെ എഴുതി അവർ പറയുന്ന കണ്ടീഷൻ അവന്റെ സെറ്റ് ബിൽഡർ ഫോം പറയുന്നുണ്ട് നമ്മൾ റോസ്റ്റർ ഫോം ആരോടെങ്കിലും വരയ്ക്കണം ഓക്കേ ഓർഡേർഡ് പെയർ x, y such that y എന്ന് പറയുന്ന x നോട് എത്ര കൂട്ടിയതാണ് ഒന്ന് കൂട്ടിയത് എക്സാമ്പിൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞത് ടെസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ റിലേഷൻ എഴുതിയാണ് ആർ ഈസ് ഈക്വൽ ടു ഓക്കെ ഇതിനകത്ത് ഏതൊക്കെ എലമെന്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമുക്ക് ഓരോന്ന് കൊടുക്കാം എക്സിന് ഒന്ന് കൊടുക്കാം എക്സിന് ഒന്ന് കൊടുക്കുമ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് എക്സിന് ഒന്നാണ് കൊടുക്കുന്നത് ആദ്യം എക്സിന് ഒന്ന് കൊടുക്കുമ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് എത്ര വൈ എത്രയാവും രണ്ട് അതാണ് അടുത്തത് അടുത്തത് എക്സിന് എത്ര കൊടുക്കാം രണ്ട് കൊടുക്കാം രണ്ട് പ്ലസ് ഒന്ന് എത്ര എക്സിന് രണ്ട് കൊടുക്കുമ്പോൾ വൈ എത്ര മൂന്ന് എക്സിന് രണ്ട് കൊടുത്താൽ രണ്ട് പ്ലസ് ഒന്ന് ഓർഡേർഡ് പെയറിലെ വൈ മൂന്ന് അടുത്തത് എക്സിന് മൂന്ന് കൊടുത്താൽ മൂന്ന് പ്ലസ് ഒന്ന് എത്ര നാല് അപ്പൊ എക്സിന് മൂന്ന് കൊടുക്കുമ്പോ മൂന്ന് പ്ലസ് ഒന്ന് നാല് ഓക്കെ അടുത്തത് എക്സിന് നാല് കൊടുത്താൽ നാല് പ്ലസ് ഒന്ന് വൈ എത്ര അഞ്ച് അടുത്തത് എക്സിന് അഞ്ച് കൊടുത്താൽ അഞ്ച് പ്ലസ് ഒന്ന് ആറ് അടുത്തത് എക്സിന് ആറ് കൊടുത്താൽ ആറ് പ്ലസ് ഒന്ന് ഏഴ് പക്ഷെ നമ്മൾ ഇത് എഴുതത്തില്ല എന്തുകൊണ്ട് എഴുതത്തില്ല എന്ന് ചോദിച്ചാൽ റിലേഷൻ എ എന്ന സെറ്റിൽ നിന്നും എങ്ങോട്ടാണ് പോകുന്നത് എയിലോട്ട് തന്നെയാണ് പോകുന്നത് എ എന്ന സെറ്റിൽ നിന്നും എയിലോട്ട് തന്നെയാണ് റിലേഷൻ പോകുന്നത് എ എന്ന സെറ്റിനകത്ത് എത്ര എലമെന്റെ ഉള്ളൂ ആ ആറ് എലമെന്റ് അല്ലേ ഒന്ന് മുതൽ എത്ര നമ്പർ വരെ ഉള്ളൂ ആറ് നമ്പർ വരെ ഉള്ളൂ ഞാൻ ആറ് കൊടുത്താൽ എക്സിന് ആറ് കൊടുത്താൽ ആറ് പ്ലസ് ഒന്ന് വൈ എത്ര കിട്ടും ഏഴ് കിട്ടും വൈ ഏഴ് ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഇത് എഴുതാൻ ഈ ഓർഡേർഡ് പെയർ നമുക്ക് എഴുതാൻ പറ്റില്ല എവിടം വരെ എഴുതാൻ പറ്റൂ ആ അഞ്ച് ആറ് വരെ എഴുതാൻ പറ്റൂ എവിടം വരെ എഴുതാൻ പറ്റും അഞ്ച് ആറ് കൊടുത്ത ഏഴായി പോകും ഇതാണ് അതിന്റെ റോസ്റ്റർ നമ്മൾ ഏത് സെറ്റിലാണോ റിലേഷൻ ഡിഫൈൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ എഴുതുന്ന റിലേഷന്റെ നമ്പേഴ്സ് ഓർഡേർഡ് പെയർസ് ചെയ്യുന്ന നമ്പേഴ്സ് ഇവിടെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല ഇവിടെ ആറ് എഴുതിയ ഏഴാവും ഏഴ് എഴുതിയ എട്ടാവും പക്ഷെ ഏഴും എട്ടും ഒന്നും ഇവിടെ ഇല്ല ആ റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇല്ല അതുകൂടെ പരിഗണിച്ചിട്ട് വേണം എന്ത് എഴുതാൻ നമുക്ക് റിലേഷൻ എഴുതാൻ ഓക്കെ നമ്മൾ അതിന് ആരോ ഡയഗ്രാം വരയ്ക്കുകയാണ് രണ്ടാമത്തത് ആരോ ഡയഗ്രാം എയിൽ നിന്നും എയിലോട്ടാണ് ഞാൻ എഴുതുകയാണ് എ എന്ന് പറയുന്ന സെറ്റ് അവിടെ നിന്ന് എങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എയിലോട്ട് തന്നെയാണ് പോകുന്നത് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നേരത്തെ ക്വസ്റ്റ്യൻ എയും ബിയും ആണ് അപ്പൊ രണ്ട് സെറ്റ് ഇവിടെ എ നിന്ന് എയിലോട്ട് തന്നെയാണ് റിലേഷൻ പോകുന്നത് അപ്പൊ ഒന്നാകുമ്പോ രണ്ട് ഒന്നിൽ നിന്ന് എങ്ങോട്ട് വരയ്ക്കുക രണ്ട് അടുത്തത് രണ്ടാകുമ്പോഴും മൂന്ന് ഓക്കെ മൂന്നാകുമ്പോഴും നാല് നാലാകുമ്പോഴും അഞ്ച് അഞ്ചാകുമ്പോഴും ആറ് ഇനി നിങ്ങൾ ആറ് കൊടുത്തിരുന്നു എങ്കിൽ ആറാകുമ്പോ എന്ത് വേണമായിരുന്നു ഏഴ് ഏഴ് ഈ സെറ്റിനകത്തുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതാത്തത് ആ റിലേഷനില് ഓർഡേർഡ് പെയർ ആർ കോമ സെവൻ സെവൻ സിക്സ് കോമ സെവൻ ഈ റിലേഷൻ എഴുതാത്തത് ഇതാണ് ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ റോസ്റ്റർ ഫോമും അതിന്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ റോസ്റ്റർ ഫോമും ആരോ ഡയഗ്രാമാണ് ഈ എഴുതി വെച്ചത് ഓക്കെ അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് പി എലമെന്റും ബി എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബിക്കകത്ത് ക്യൂ എലമെന്റും ആണെങ്കിൽ എ എന്ന സെറ്റിൽ നിന്നും ബിയിലോട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ടു റേസ് ടു പി ക്യൂ ഓക്കെ നമ്മള് ഫസ്റ്റ് വീഡിയോയിൽ എൻ ഓഫ് എ ബി എന്നും എൻ ഓഫ് ബി ക്യൂ ആയിരുന്നു എങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി നിങ്ങൾ പഠിച്ചായിരുന്നു എന്താണെന്ന് പി ഇൻറ്റു ക്യൂ ആണ് അതായത് എ എന്ന സെറ്റിനകത്ത് ബി എലമെന്റും ബി എന്ന സെറ്റിനകത്ത് ക്യൂ എലമെന്റും ആണെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എത്ര എലമെന്റ് ഉണ്ട് ആ പി ക്യൂ പി ഇൻറ്റു ക്യൂ എങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ ആണ് എയിൽ നിന്നും ബിയിലോട്ട് റിലേഷൻ ആണെങ്കിൽ പി ക്യു തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് ടു റേസ് ടു പി ക്യു സബ്സെറ്റുകളുടെ എ ക്രോസ് ബിയിലെ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനും ഇക്വേഷൻ തന്നെ ഏതാണ് ടു റേസ് സബ്സെറ്റുകളുടെ എണ്ണമാണ് എന്താണ് നമ്മൾ എഴുതുന്നത് റിലേഷൻ ആയിട്ട് അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി തന്നെയായിരിക്കും നമ്പർ ഓഫ് റിലേഷൻ ഫ്രോം എ ടു ഒരു എക്സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് പറയാം മനസ്സിലാവും നോക്കി ആ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് എ കോമ ബി ഓക്കെ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് എ കോമ ബി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം നമ്പർ ഓഫ് റിലേഷൻ ഫ്രം റിലേഷൻ ഫ്രം എ ക്രോസ് എ ടു ബി എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ എന്തിനാണ് ആൻസർ ടു റേസ് ടു എയിൽ എത്ര എലമെന്റ് ഉണ്ട് മൂന്ന് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് രണ്ട് അല്ലെങ്കിൽ എൻ ഓഫ് എ എത്രയാണ് മൂന്ന് എൻ ഓഫ് ബി എത്രയാണ് രണ്ട് ഓക്കെ
അതായത് പി എത്രയാണ് 3ഉം ക്യു എത്രയാണ് 2 അല്ലേ 3 2 എത്രയാണ് 6 ആൻസർ 2 റൈസ് ടു 6 ആണ് ആൻസർ ഇനി അങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യം പോലുമില്ല ഇതിനകത്ത് 3 ഉണ്ട് ഇതിനകത്ത് 2 എലമെന്റ് ഉണ്ട് 3 2 എത്ര 6 അത്രയേ 2 റൈസ് ടു 6 ആണ് നമ്പർ ഓഫ് റിലേഷൻ അല്ലേ നമ്പർ ഓഫ് സബ്സെറ്റ് ഓക്കേ അടുത്തത് ഇതിനകത്ത് അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ഡൊമെയ്ൻ റേഞ്ച് കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ റിലേഷനിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ റിലേഷൻ ഫ്രം എ ടു ബി എയിൽ നിന്നും ബിയിലുള്ള റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു വെക്കല നമ്മൾ അതിനകത്ത് റിലേഷനകത്ത് ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതി ഈ ഓർഡേർഡ് പെയറിനകത്തുള്ള ആദ്യ എലമെന്റിനെ എല്ലാം ഒരു സെറ്റിനകത്ത് എഴുതിയാൽ ഫസ്റ്റ് എലമെന്റിനെ ഓർഡേർഡ് പെയറിനകത്തുള്ള ഫസ്റ്റ് എലമെന്റിനെ സെറ്റിനകത്ത് എഴുതിയാൽ അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത് ഓക്കെ ആ റിലേഷന്റെ ഡൊമൈൻ ആണത് ഓർഡേർഡ് പെയറുള്ള രണ്ടാമത്തെ എലമെന്റിനെ സെറ്റിനകത്ത് എഴുതിയാൽ അതായിരിക്കും ആ സെറ്റിന്റെ ആ റിലേഷൻ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയറുള്ള ആദ്യത്തെ എലമെന്റ് എഴുതുന്നത് സെറ്റിൽ എടുത്ത് എഴുതി അത് ഡൊമൈൻ ആയിരിക്കും രണ്ടാമത്തെ എലമെന്റ് എല്ലാം സെറ്റിനകത്ത് എഴുതി അതെന്തായിരിക്കും റേഞ്ച് കോഡൊമൈൻ എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ് സെറ്റ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ബിക്കകത്തുള്ള എല്ലാ എലമെന്റും എന്താണ് കോഡൊമൈൻ ബിക്കകത്തുള്ള എല്ലാ എലമെന്റും എന്തായിരിക്കും കോഡൊമൈൻ ഡൗട്ട് ഉണ്ടോ ബിക്കകത്തുള്ള എൻ്റെ എലമെന്റ്സ് എന്താണ് കോഡൊമൈൻ ആയിട്ട് വരും ഈ റേഞ്ച് ആരുടെ സബ്സെറ്റ് ആയിരിക്കും റേഞ്ച് രണ്ടാമത് ഓർഡേർഡ് പേര് രണ്ടാമത് എടുക്കുന്ന റേഞ്ച് കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും കോഡൊമൈനിലാണ് ആര് വരുന്നത് റേഞ്ച് വരുന്നത് ഞാൻ എക്സാമ്പിൾ എഴുതാൻ നോക്ക് R is equal to set of 16, 27, 38, 49, 5. Okay. ഇത് റിലേഷൻ എവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയുന്നില്ല നമുക്ക് കോഡൊമൈൻ ആൾക്കാർ നമുക്ക് എഴുതുന്നില്ല ഈ ക്വസ്റ്റ്യൻ്റെ റേഞ്ചും ഡൊമൈനും എഴുതാം നമുക്ക് ആദ്യം ഡൊമൈൻ എഴുതാം ഈ ക്വസ്റ്റ്യൻ്റെ ഡൊമൈൻ എങ്ങനെ എഴുതും 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഡൊമൈൻ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ റിലേഷനകത്ത് കിടക്കുന്ന ഓർഡേർഡ് പെയറില് ആദ്യം കിടക്കുന്ന എലമെന്റിനെ സെറ്റിനകത്ത് ഇട്ടാൽ അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് ഡൊമൈൻ ഡൊമൈൻ ആര് ഒന്ന് ഇതിനകത്ത് രണ്ടാ രണ്ട് മൂന്ന് നാല് അഞ്ചാണ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ഡൊമൈൻ അടുത്തത് റേഞ്ച് ആരൊക്കെ വരും ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ല ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ് ആണ് റേഞ്ച് ഓർഡേർഡ് പെയറിൽ ആദ്യത്തെ എലമെന്റ് ഡൊമൈൻ ആയിരിക്കും രണ്ടാമത്തെ എലമെന്റ് എന്തിനായിരിക്കും റേഞ്ച് ആയിരിക്കും ഓക്കെ ഇതിനകത്ത് വേറെ റിലേഷൻ ആരോ ഡയഗ്രാം കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് റോസ്റ്റർ ഫോമും ഡൊമൈനും റേഞ്ചും എഴുതാനായിട്ട് അപ്പൊ ഇതിലെ റോസ്റ്റർ ഫോം എഴുതാൻ വേണം എല്ലാവർക്കും അറിയാം ആരോ എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആരോ ഡയഗ്രം എഴുതുന്നു ഒന്നിന്ന് എങ്ങോട്ടൊക്കെയാണ് ഒന്നിന് റിലേഷൻ പോയത് എങ്ങോട്ടാണ് ഒന്നേ കോമ രണ്ട് അടുത്തത് ഒന്നിന് എങ്ങോട്ടാണ് പോയേക്കുന്നത് നാലിലോട്ട് അടുത്തത് മൂന്ന് എങ്ങോട്ടാണ് പോയേക്കുന്നത് നാലിലോട്ട് ഓക്കെ അടുത്തത് നാലിന് എങ്ങോട്ടാണ് പോയത് എട്ടിലോട്ട് ഇതാണ് എൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് വേറെ കാര്യങ്ങളും വേറെ പറയാൻ വിട്ടുപോയി എവിടുന്നാണ് എങ്ങോട്ടാണ് റിലേഷൻ പോയേക്കുന്നതെങ്കിൽ ഒന്നിൻ്റെ ഇമേജ് ആണ് രണ്ടെന്ന് പറയുന്നത് ഒന്നിൻ്റെ ഇമേജ് നാലുമാണ് അല്ല ഒന്നിൻ്റെ ഇമേജ് എവിടുന്നാണ് ഇത് ഏഴിൽ നിന്ന് ബിയിലോട്ടാണ് പോയേക്കുന്നത് ഒന്നിൻ്റെ ഇമേജ് ആണ് രണ്ട് ഒന്നിൻ്റെ ഇമേജ് ആണ് നാല് അടുത്ത മൂന്നിന്റെ ഇമേജ് നാലാണ് നാലിന്റെ ഇമേജ് എത്രയാണ് എട്ടാണ് അതാണ് ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത് കിടക്കുന്നതാണ് ഒന്നാമത് കിടക്കുന്ന എലമെന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ അവൻ നേരത്തെ നമ്മൾ നോട്ടിൽ എഴുതി പറഞ്ഞ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ടില്ല ഓക്കെ ഇമേജ് ഓക്കെ ഒന്നിന്റെ ഇമേജ് രണ്ടാണ് ഒന്നിന്റെ ഇമേജ് രണ്ടും ഉണ്ട് നാലും ഉണ്ട് മൂന്നിന്റെ ഇമേജ് ആണ് നാല് എങ്ങോട്ടാണ് റിലേഷൻ പോയേക്കുന്നത് അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ റിലേഷൻ എഴുതി നമുക്കിനി റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതിയിരിക്കുന്നത് റിലേഷൻ തന്നത് ആരോ ഡയഗ്രത്തിലായിരുന്നു നമുക്ക് ഡൊമൈൻ എഴുതാം ഡൊമൈൻ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം റോസ്റ്റർ ഫോം എഴുതിയിട്ട് എഴുതാം റോസ്റ്റർ ഫോം എഴുതി എഴുതുമ്പോൾ ആദ്യം കിടക്കണം ഒന്ന് മൂന്ന് നാല് ഒന്ന് മൂന്ന് നാല് ഓക്കെ അല്ലേ ഇവിടെ നോക്കിയാൽ ഏതെന്ന് സെറ്റ് ആരോടെ നോക്കിയും പറയും ഇവിടെ നിന്നൊക്കെയാണ് റിലേഷൻ പോയത് ഒന്നിന്ന് പോയിട്ടുണ്ട് മൂന്നിന്ന് പോയിട്ടുണ്ട് നാലിന് ഒന്ന് മൂന്ന് നാല് ഓക്കെ ഞാനത് റേഞ്ച് റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങോട്ടൊക്കെയാണ് പോയേക്കുന്നത് രണ്ടിലോട്ട് പോയിട്ടുണ്ട് നാലിലോട്ട് പോയിട്ടുണ്ട് എട്ടിലോട്ട് പോയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ രണ്ട് നാല് എട്ട് ഓട്ടെ രണ്ട് നാലുണ്ട് രണ്ട് പേരോടെ വരുന്നുണ്ട് നാലിന് എഴുതുമ്പോൾ രണ്ട് നാല് എട്ട് അതായത് ഒരു റിലേഷനിൽ രണ്ടാമത് കിടക്കുന്ന എലമെന്റ് സെറ്റാണ് റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടൊക്കെയാണോ റിലേഷൻ പോയേക്കുന്നതെന്ന് ആരോ ഡയഗ്രത്തിൽ നോക്കിയാലും പോകും ഇനി കോഡൊമൈൻ കോഡൊമൈൻ എന്ന് പറയുന്നത് എൻ്റെ സെറ്റ് ബി എയിൽ നിന്ന് ബിയിലോട്ടാണ് റിലേഷൻ പോയേക്കുന്നതെങ്കിൽ ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റും ആണ് എന്ന് പറയുന്നത് കോഡൊമൈൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ആരൊക്കെയുണ്ട് രണ്ട് നാല് എട്ട് പക്ഷെ ഒമ്പതോടെ ഒറ്റയ്ക്ക് ഒക്കെയാണ് അതിന്റെ റിലേഷൻ ഒന്നും പോയിട്ടില്ല എയിൽ നിന്ന് ബിയിലോട്ട് ഒമ്പതിലോട്ട് ഒരു റിലേഷൻ വന്നിട്ടില്ല
എങ്കിലും കോഡോമെയ്ൻ പറയുമ്പോൾ നമ്മൾ ഹോൾ സെറ്റ് ബി എന്ന ഹോൾ സെറ്റ് എന്തായിട്ട് പറയും ആ കോഡോമെയ്ൻ ആണ് അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ 2 4 8 9 ഓക്കേ ഇവിടെ 10 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ആര് എഴുതുമായിരുന്നു ആ 10 എഴുതുമായിരുന്നു ഓക്കേ അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ഹോൾ സെറ്റ് ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോഡോമെയ്ൻ എന്ന് പറയുന്നത് ബി എന്ന സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കണ്ടോ ഈ കോഡോമെയ്ൻ നിന്നാണ് ആര് എഴുതിയിരിക്കുന്നത് റേഞ്ച് ഈ കോഡോമെയ്ൻ അകത്താണ് ആര് പറയുന്നത് ഞാൻ റേഞ്ച് എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റ് ആയിട്ടേ വരത്തുള്ളൂ കോഡോമെയ്ൻ്റെ സബ്സെറ്റ് ആണ് റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും കോഡോമെയ്ൻ്റെ അകത്തായിരിക്കും ആര് വരുന്നത് റേഞ്ച് വരുന്നത് ഹോൾ സെറ്റ് ബി ആണ് കോഡോമെയ്ൻ ഇതിനകത്ത് അവർ പറയുന്ന ഒരു കണ്ടീഷൻ റിലേഷൻ എഴുതാൻ പറയുന്നുണ്ട് റിലേഷനിലേക്ക് നമുക്ക് ഡൊമൈൻ റേഞ്ച് എല്ലാവർക്കും എഴുതാൻ പറ്റും റിലേഷന്റെ ഫസ്റ്റ് ആദ്യം കിടക്കുന്ന എലമെന്റ് സെറ്റിനകത്ത് എഴുതിയ ഡൊമൈൻ ആവും രണ്ടാമത് കിടക്കുന്നത് റേഞ്ച് പക്ഷെ അവർ പറയുന്ന കണ്ടീഷൻ എക്സ് എന്ന് പറയുന്ന ഒരു കുറച്ച് എലമെന്റ് തന്നിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് 0 1 2 3 4 ഓക്കെ ഇതാണ് എക്സ് എന്ന് പറയുന്നത് അവർ കിടക്കുന്ന എലമെന്റ് സെറ്റിനകത്ത് തന്നെ വേറെ സെറ്റ് എക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഒരു റിലേഷൻ എഴുതാം റിലേഷന്റെ ആദ്യത്തെ എലമെന്റ് എക്സ് ആയിരിക്കും അടുത്ത ഓർഡർ പേരിൽ വരുന്നത് എക്സിനോട് ആര് കൂട്ടിയതായിരിക്കും മൂന്ന് കൂട്ടിയത് എക്സ് വൈയും നല്ല എഴുതിയിരിക്കുന്ന എക്സ് തന്നെ ആദ്യം എഴുതിയിരിക്കുന്ന എക്സിനോട് മൂന്ന് കൂട്ടി രണ്ടാമത്തെ എലമെന്റ് ഓർഡർ പേരിൽ രണ്ടാമത് വരുന്ന കമ്പോണന്റ് എഴുതിയിരുന്നു നമുക്ക് എക്സിന് 0 കൊടുക്കാം 0 ഓക്കെ 0 കൊടുക്കുന്നെങ്കിൽ 0 മൂന്ന് കൂട്ടിയാൽ എത്ര ആ 3 അടുത്തത് 1 കൊടുക്കാം 1 കൊടുക്കുന്നെങ്കിൽ അടുത്ത 1 കൊടുക്കാം 1 3 കൂട്ടുമ്പോൾ 4 1 കൊടുക്കുമ്പോ ഓർഡർ പേരിലെ രണ്ടാമത്തത് 4 കിട്ടി ഓക്കെ അടുത്തത് 2 കൊടുക്കുക 2 കൊടുക്കുമ്പോ 2 3 കൂട്ടുമ്പോ എത്ര 5 കിട്ടി ഓക്കെ അടുത്തത് എത്ര കൊടുക്കാം 3 കൊടുക്കാം 3 എക്സിന് കൊടുത്ത അടുത്ത എലമെന്റ് ഓർഡർ പേരിലെ രണ്ടാമത്തെ എലമെന്റ് 2 + 3 എത്ര 2 അല്ല 3 3 + 3 എത്ര 6 ഓക്കെ ഇനി 4 കൊടുക്കുന്നെങ്കിൽ 4 + 3 7 ഓക്കെ ഇതാണ് ആ റിലേഷൻ കണ്ടോ ഇനി നമ്മൾ കൊടുക്കാൻ എക്സിന് എലമെന്റ് ഇല്ല കാരണം അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് 0 1 2 3 4 അതവിടെ കൊടുത്തു എന്നിട്ട് ആ റിലേഷൻ നമ്മൾ കാരണം അവർ പറയുന്ന റിലേഷൻ ഇതാണ് ഈ റിലേഷൻ ആണ് ഈ സെറ്റിൽ നിന്നും നമ്മൾ എഴുതിയേക്കുന്നത് ഓക്കെ ഇനി ഡൊമൈൻ എഴുതാൻ പറഞ്ഞാൽ എളുപ്പമാണ് ഡൊമൈൻ ആദ്യത്തെ എലമെന്റ് ആരൊക്കെ 0 1 2 3 4 ഓക്കെ റേഞ്ച് എഴുതാൻ പറഞ്ഞാൽ 6 3 4 5 6 7 അതാണ് എന്റെ റേഞ്ച് ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് ഈ 7 6 5 ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അല്ല ഇതിനെ സെറ്റിനല്ല അവർ ഡിഫൈൻ ചെയ്ത് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കല്ല ഓക്കെ R to R A to A അല്ലെങ്കിൽ A to B അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല ഇതിനകത്ത് പകരം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സിനകത്ത് ഇത്രയും വാല്യൂ കൊടുത്തിരിക്കണം എക്സിനകത്ത് 0 മുതൽ 4 വരെ കൊടുക്കണം അപ്പോൾ ഉള്ള റിലേഷനാണ് ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അങ്ങനെ അവർ പറയുന്നെങ്കിൽ ആ 0 മുതൽ 4 വരെ വാല്യൂ അവർ പറയുന്ന ആ കണ്ടീഷൻ ആ റിലേഷനിൽ അവർ ഇപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ റിലേഷൻ കിട്ടും ഓക്കെ അല്ലാതെ നമ്മളവിടെ 4 7 ഈ 3 6 2 5 എന്ന് എഴുതിയത് തെറ്റാണോ എന്നാണെങ്കിലും തോന്നിയ അങ്ങനെയല്ല ഈ 5 6 7 ഒന്ന് നമ്മൾ ഒരു സെറ്റിന് ഡിഫൈൻ ചെയ്തല്ല റിലേഷൻ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള എക്സിലെ എലമെന്റ് 0 മുതൽ 4 വരെയാണ് ആ എലമെന്റ് എടുത്ത് നമ്മൾ ആ കണ്ടീഷൻ ഇട്ട് കൊടുക്കുക റിലേഷൻ കിട്ടും റിലേഷൻ കിട്ടിയ ഡൊമൈനും നമുക്ക് എഴുതാൻ പറ്റും അടുത്തതായിട്ട് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് എ ക്രോസ് ബി കാണുക എത്ര സബ്സെറ്റ് ഉണ്ട് എ ക്രോസ് ബി എന്ന് അടുത്തത് ആ സബ്സെറ്റുകളെ ലിസ്റ്റ് ചെയ്യുക 3 സബ് ക്വസ്റ്റ്യൻ ആണല്ലോ അത് എല്ലാവർക്കും എ ആൻസർ നമുക്ക് എ ക്രോസ് ബി എന്ന് കണ്ടുപിടിക്കാം A cross B. ഓക്കെ എല്ലാവർക്കും ഒരു A cross B എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 4 അടുത്തത് 2 4 അടുത്തത് 3 4 ഓക്കെ അടുത്ത അവർ തന്നെ പറയുന്നു എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് എത്ര സബ്സെറ്റ് ഉണ്ട് ആ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തിനാണ് നമ്പർ ഓഫ് സബ്സെറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് എന്തിനാണ് സബ്സെറ്റ് കണ്ടുപിടിക്കുക നമ്പർ ഓഫ് റിലേഷൻ തന്നെയായിരിക്കും സബ്സെറ്റ് എന്ന് പറയുന്നത് സബ്സെറ്റുകളുടെ എണ്ണവും റിലേഷന്റെ എണ്ണം എത്രയായിരിക്കും സെയിം ആയിരിക്കും 2 raised to PQ ഇവിടെ എത്ര എലമെന്റ് ഉണ്ട് 3 × 1 ആൾറെഡി എ ക്രോസ് ബിയിൽ 3 എലമെന്റ് ഉണ്ട് അപ്പോൾ 2 raised to എത്ര 3 അപ്പോൾ 2 raised to 3 എന്ന് പറഞ്ഞാൽ എത്ര സബ്സെറ്റ് ഉണ്ടാ 8 സബ്സെറ്റ് ഉണ്ട് ഓക്കെ ആ 8 എണ്ണം നമുക്ക് എഴുതാം നമ്മൾ സെറ്റ് എഴുതുന്ന പോലെ തന്നെയാണ് സബ്സെറ്റ് എഴുതുന്നത് ഓക്കെ സെറ്റിനകത്ത് നമുക്ക് ഓർഡേർഡ് ഓരോ എലമെന്റ് വെച്ചേ കാണും ഇതിനകത്ത് ഓർഡേർഡ് പെയർ ആയിട്ടായിരിക്കും വരുന്നത് ഓക്കെ ഇതിനകത്ത് 1 4 അതൊരു സബ്സെറ്റ് ആണ് അടുത്തത് 2 4 അതൊരു സബ്സെറ്റ് ആണ് അടുത്തത് 3 4 ഓക്കെ അതൊരു സബ്സെറ്റ് ആണ് ഓക്കെ ഇത് ഓർഡേർഡ് പെയർ ആയിട്ട് വേണം എഴുതാൻ ഓക്കെ ഓർഡേർഡ് പെയർ ആയിട്ട് വേണം എഴുതാൻ ഓക്കെ ഓർഡേർഡ് പെയർ ആയിട്ടാണ് എലമെന്റ് എഴുതുക ഓക്കെ അടുത്തത് 2 എണ്ണം ഒരെണ്ണം വെച്ചുള്ള എലമെന്റ് കഴിഞ്ഞു ഇനി 2 എണ്ണം വെച്ചുള്ള എലമെന്റ് അടുത്ത ആരം നോക്കാം
അരക്കാത്താണ്ട് ആദ്യത്തെ രണ്ട് പേർ ഒന്നും നാലും അടുത്തത് രണ്ടും നാലും അതൊരു സബ്സെറ്റ് ആണ്. ഓക്കെ അടുത്തത് രണ്ടും നാലും ആര് മൂന്നും നാലും അതൊരു സബ്സെറ്റ് ആണ്. അടുത്തത് ആരൊക്ക ഒന്നും നാല് ഒന്നേ നാല് ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്നത് ഒന്നും നാലും മൂന്നും നാലും. ഓക്കെ ഇനി മൂന്നെണ്ണം വെച്ചുള്ള ഓർഡർ പേർ എന്ന് പറയുമ്പോൾ ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. എത്ര ഒന്ന് നാല് രണ്ട് നാല് മൂന്ന് നാല്. ഓക്കെ അടുത്തത് നാല് സെറ്റ് നാലായിട്ട് ഇപ്പൊ സാധാരണ എഴുതുന്നതൊക്കെ തന്നെ സെറ്റിലെ സബ്സെറ്റ് എഴുതുന്ന പോലെ തന്നെ ഇവിടെ നമ്മുടെ സബ്സെറ്റുകൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നിട്ട് അതിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ ഓരോ എലമെന്റും നമുക്ക് ഓർഡേർഡ് പേരായിട്ടാണല്ലോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കിടക്കുന്നത്. അപ്പൊ സബ്സെറ്റ് എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. അപ്പൊ ഒന്ന് നാല് ഓർഡേർഡ് പേർ അതൊരു സബ്സെറ്റ്, രണ്ട് നാല് ഓർഡേർഡ് പേർ അതൊരു സബ്സെറ്റ്, മൂന്ന് നാല് ഓർഡർ രണ്ടെണ്ണം വെച്ചിട്ടുള്ള പേരുകൾ, പിന്നെ മൂന്നെണ്ണം വെച്ചിട്ടുള്ളത് നൾ സെറ്റും എല്ലാ സെറ്റിന്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താലും അതിനെ സബ്സെറ്റ് ആയിട്ട് ആര് വരും, ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒരു സെറ്റാണ്, നൾ സെറ്റും ഒരു സെറ്റായിരിക്കും. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പഠിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റുണ്ട്. അപ്പൊ യൂണിവേഴ്സൽ റിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എ ക്രോസ് ബി ആണ്, എ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് ആ രണ്ട് സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് തന്നെയാണ് യൂണിവേഴ്സൽ റിലേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഒന്ന് എ എത്ര എ ഒന്ന്. അപ്പൊ എ ക്രോസ് ബി എന്ന് തന്നെയാണ് എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ആ എ ക്രോസ് ബി തന്നെയാണ്. അത് എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് എ അടുത്ത എത്ര ഒന്ന് ബി അടുത്തത് എത്ര രണ്ട് എ അടുത്തത് രണ്ട് ബി അടുത്തത് മൂന്ന് എ അടുത്ത എത്ര മൂന്ന് ബി. ഓക്കെ അതാണ് യൂണിവേഴ്സൽ റിലേഷൻ ചോദിച്ചാൽ രണ്ട് സെറ്റ് എന്നാലും യൂണിവേഴ്സൽ റിലേഷൻ ആണ് ചോദിക്കുന്നത് എങ്കില് ആ രണ്ട് സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ് തന്നെയായിരിക്കും എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ അടുത്ത രണ്ടാമത്തത് നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്നും ബിയിലോട്ടുള്ള റിലേഷൻ, എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ ടു റേസ് ടു, എയിൽ എത്ര എലമെന്റ് ഉണ്ട് മൂന്ന്, ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് രണ്ട്, മൂന്ന് എയിൽ രണ്ട് ആറ്, അതാണ് നമ്പർ ഓഫ് എന്തിനാണ് റിലേഷൻ ഫ്രം എ ടു ബി. അടുത്തത് നമ്പർ ഓഫ് എം ടി റിലേഷൻ, രണ്ട് സെറ്റുകളിൽ നിന്നുള്ള എം ടി റിലേഷൻ എപ്പോഴും എത്രയായിരിക്കും ഒന്നായിരിക്കും. ഓക്കെ എന്ന സെറ്റിലോ ബി എ സെറ്റിലോട്ട് ഉള്ള എം ടി റിലേഷൻ ചോദിച്ചാൽ എം ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നൾ സെറ്റ് റിലേഷൻ ആയിട്ട് വരും. ഓക്കെ നമ്പർ ഓഫ് എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും. ഓക്കെ അതാണ് യൂണിവേഴ്സൽ റിലേഷൻ, രണ്ട് സെറ്റിന്റെ ക്രോസ് പ്രോഡക്റ്റ് തന്നെയായിരിക്കും യൂണിവേഴ്സൽ റിലേഷൻ. നമ്പർ ഓഫ് റിലേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം, ടു റേസ് ടു ബി ക്യൂ. നമ്പർ ഓഫ് എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും. ഓക്കെ അപ്പൊ നമ്പർ ഓഫ് നോൺ എം ടി റിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, നോൺ എം ടി റിലേഷൻ, നോൺ എം ടി റിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ചോദിച്ചിട്ടില്ല, നമ്പർ ഓഫ് നോൺ എം ടി റിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എം ടി റിലേഷൻ ടോട്ടൽ എത്ര റിലേഷൻ ഉണ്ട്, ടു റേസ് ടു സിക്സ് റിലേഷൻ ഉണ്ട്, അതിൽ നിന്ന് ആരും കുറയ്ക്കുക ആ ഒന്നും കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് എന്ത് കിട്ടും, ആ നോൺ എം ടി റിലേഷൻ. ഓക്കെ ക്വസ്റ്റ്യൻ റിലേഷനിലെ നമ്മള് ലാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇതാണ്, എ ഇസ് ഈക്വൽ ടു സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച്, ബി ഇസ് ഈക്വൽ ടു നാല് ആറ് ഒമ്പത്, റിലേഷൻ ഫ്രം ആ എ ടു ബി, അവർ പറയുന്ന റിലേഷൻ കണ്ടീഷൻ ഇതാണ്, റിലേഷൻ നമ്മളൊരു ഒരു കണ്ടീഷൻ പറയുമല്ലോ, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഈവൻ, അതിൽ എക്സ് എ എലമെന്റ് ആണ്, വൈ ബി എലമെന്റ് ആണ് ഓർഡേർഡ് പെയർ. ഓക്കെ അതിൽ എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ നമുക്ക് റിലേഷൻ എഴുതാം, നമ്മളിപ്പോ എ ക്രോസ് ബി എഴുതിയിട്ട് അതിൽ നിന്ന് നോക്കിയാലും മതി, ഞാനിപ്പോ അങ്ങനെ നോക്കുന്നില്ല, ഒന്ന് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അങ്ങനെയല്ലേ, ആദ്യം ഒന്നും നാലും, ഒന്നും നാലും എടുക്കാൻ പറ്റുമോ, ഒന്നിൽ നിന്ന് നാല് കുറച്ചാൽ മൂന്നാണ് കിട്ടുന്നത്, ഒരു ഓഡ് നമ്പർ ആണ്, ആ ഡിഫറൻസ് ഓഡ് നമ്പർ ആണ്, അതെടുക്കാൻ പറ്റില്ല. അടുത്ത ഒന്നും ആറും, ഒന്നിൽ നിന്ന് ആറ് കുറച്ചാൽ അഞ്ചാണ്, അപ്പൊ ആദ്യം ഒന്നും നാലും ആണ്, അത് പറ്റില്ല, കുറയ്ക്കുമ്പോൾ ഓഡ് വരും. അടുത്ത ഒന്ന് ആറാണ്, അത് കുറയ്ക്കുമ്പോഴും ഇത് വരും, ഒന്നിൽ നിന്ന് ആറ് കുറച്ചാൽ അഞ്ച്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണ്ട. അടുത്തത് ഒന്നും ഒമ്പത്, ആ ഒന്നിന് ഒമ്പത് കുറച്ചാൽ എത്ര വരും, എട്ട് വരും, അപ്പൊ അതെടുക്കാം. ഓക്കെ വൺ ആൻഡ് നയൻ, അവിടെ നമുക്ക് എടുക്കാം വൺ ആൻഡ് നയൻ എടുക്കാം. അടുത്ത അടുത്ത പേര് രണ്ടും നാലും എടുക്കാം, രണ്ടും നാലും, രണ്ടിന് നാല് നാല് രണ്ട് കുറച്ചാൽ രണ്ട് ഈവൻ നമ്പറാണ്. അടുത്ത രണ്ടും ആറും നമുക്ക് എടുക്കാം, രണ്ടിന് ആറ് കുറച്ചാൽ നാലാണ്, അതെടുക്കാം. അടുത്ത രണ്ടും ഒമ്പതും എടുക്കാൻ പറ്റത്തില്ല, കുറയ്ക്കുമ്പോൾ ഏഴാണ്, ഓഡ് നമ്പറാണ്. മൂന്നും നാലും എടുക്കാൻ പറ്റത്തില്ല, മൂന്നിന് നാല് കുറയ്ക്കുമ്പോൾ ഒന്നാണ്, ഡിഫറൻസ് ഓഡ് വരണം. മൂന്നും ആറ് എടുക്കാൻ പറ്റത്തില്ല, മൂന്നിന് ആറ് കുറയ്ക്കുമ്പോൾ മൂന്ന് വരും.
അടുത്ത മൂന്നും 9 നമുക്ക് എടുക്കാം 3 നെ 9 കുറച്ചാൽ 9 നെ 3 കുറച്ചാൽ 6 ആണ് വരുന്നത് 6 ഒരു ഈവൻ നമ്പർ ആണ് 5 4 നമുക്ക് എടുക്കാൻ പറ്റില്ല 5 4 കുറച്ചാൽ 1 ആണ് കിട്ടുന്നത് ഓഡ് ആണ് 5 4 കുറ 5 6 എടുക്കാൻ പറ്റില്ല 5 9 നമുക്ക് എടുക്കാം ഓക്കേ മനസ്സിലായില്ല കണ്ട ഈ എഴുതിയിരിക്കുന്ന ഓഡോടെ പേര് നിങ്ങൾ 5 ഓഡോടെ പേര് എഴുതിയിട്ടുണ്ട് റിലേഷൻ ആണ് ഇതിൽ ഏത് x ഉം y ഉം തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന നമ്പർ എല്ലാം ഈവൻ ആയി ഓക്കേ ആ ഓഡ് കിട്ടുന്ന പേരും ഉണ്ട് കണ്ട 1 9 കുറച്ചാൽ 8 2 4 കുറച്ചാൽ 8 2 6 കുറച്ചാൽ 4 ഓഡ് ഈവൻ നമ്പർ ആണ് 2 4 കുറച്ചാൽ 2 ഈവൻ നമ്പർ 2 4 കുറച്ചാൽ 4 ഈവൻ നമ്പർ 3 9 കുറച്ചാൽ 6 ഈവൻ നമ്പർ 5 9 കുറച്ചാൽ 4 ഈവൻ നമ്പർ നെഗറ്റീവ് സൈൻ നോക്കണ്ട അങ്ങനെ നമ്മൾ എങ്ങനെ എടുക്കുന്നത് അറിയാം 1 4 1 6 1 9 നേരത്തെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുന്നത് അത് തന്നെ അതിന്റെ x ന്റെയും y ന്റെയും ഡിഫറൻസ് ഈവൻ നമ്പർ ആയിട്ടുള്ള മാത്രമേ നമ്മൾ എവിടെ വരത്തുള്ളൂ അവർ പറയുന്ന റിലേഷൻ വരത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇതിന്റെ റോസ്റ്റർ ഫോം ആണ് എഴുതിയത് ഡൊമെയ്ൻ ആ ഡൊമെയ്ൻ എഴുതുമ്പോൾ ആര് വരും ഡൊമെയ്നകത്ത് ആ ഡൊമെയ്നകത്ത് ആരൊക്കെ വരും ആ 1 വരും 2 വരും 3 വരും 5 വരും 1 2 3 റേഞ്ച് റേഞ്ചിനകത്ത് ആര് വരും 9 4 6 ഓക്കെ 4 6 9 തന്നെ വരും റേഞ്ചിനകത്ത് രണ്ടാമത് കിടക്കുന്ന റിലേഷനകത്ത് രണ്ടാമത് കിടക്കുന്ന സെറ്റ് എലമെന്റിനെ സെറ്റിനകത്ത് ആക്കുമ്പോൾ റേഞ്ച് കിട്ടും റിലേഷനകത്ത് ആദ്യം കിടക്കുന്ന എലമെന്റിനെ സെറ്റിനകത്ത് ആക്കുമ്പോൾ ഡൊമെയ്ൻ കിട്ടും കോ ഡൊമെയ്ൻ ഏതെന്ന് ചോദിച്ചാൽ ആ കോ ഡൊമെയ്ൻ ആരാണ് എയിൽ നിന്നും ബിയിലോട്ടാണ് റിലേഷൻ അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ് കോ ഡൊമെയ്ൻ ബി എന്ന് പറയുന്ന സെറ്റ് എത്രയാണ് 4 6 9 ഇവിടെ കോ ഡൊമെയ്നും റേഞ്ചും ഈ ക്വസ്റ്റ്യൻ എല്ലാം സെയിം ആണ് ഓക്കെ എപ്പോഴും കോ ഡൊമെയ്നിന്റെ സബ്സെറ്റ് ആയിട്ട് റേഞ്ച് വരും അല്ലെങ്കിൽ കോ ഡൊമെയ്ൻ ആർക്ക് ഈക്വൽ ആയിരിക്കും റേഞ്ചിന് ഈക്വൽ ആണ് ഇതാണ് റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്